എസ് കെ പൊറ്റക്കാടിന്റെ 39-ാം ചരമവാർഷിക ദിനമാണിന്ന്. സഞ്ചാര സാഹിത്യശാഖയ്ക്ക് എസ് കെ പൊറ്റക്കാടിന്റെ സംഭാവനകൾ നിസ്തുലമാണ്. ഒരു ദേശത്തിന്റെ കഥയ്ക്ക് 1980-ൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 1962-ൽ തലശ്ശേരിയിൽ നിന്ന് പാർലമെന്റ് അംഗമായും പൊറ്റക്കാട് തെരഞ്ഞെടുക്കപ്പെട്ടു. സാഹിത്യലോകത്തെ നിത്യസഞ്ചാരിയെന്നും സഞ്ചാര സാഹിത്യത്തിന്റെ കുലപതിയെന്നും അറിയപ്പെട്ട വ്യക്തിത്വമാണ് എസ് കെ പൊറ്റക്കാട്. ശങ്കൻകുട്ടി പൊറ്റക്കാടെന്ന എസ് കെ പൊറ്റക്കാട് 1913 മാർച്ച് 14 കോഴിക്കോട് ജില്ലയിലെ പുതിയറയിലാണ് ജനിച്ചത്. ഭാരതത്തിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം ഒരു ദേശത്തിന്റെ കഥ എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിലൂടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിത്വം കൂടിയാണ് എസ് കെ. 1940-കളിൽ തുടങ്ങിയ എസ് കെയുടെ യാത്രകൾ 1980-ൽ മധ്യപൂർവേഷ്യയിലേക്ക് വരെ നീണ്ടു. അദ്ദേഹത്തിന്റെ ആദ്യ യാത്രാവിവരണ ഗ്രന്ഥമായ കശ്മീർ 1947-ലാണ് പുറത്തിറങ്ങിയത്. പിന്നീട് നൈൽ ഡയറി, യൂറോപ്പിലൂടെ, പാതിരാസൂര്യന്റെ നാട്ടിൽ, ബാലിദ്വീപ്, ലണ്ടൻ നോട്ട്ബുക്ക്, സിംഹഭൂമി, സഞ്ചാര സാഹിത്യത്തിന്റെ 3 വാല്യങ്ങൾ എന്നിങ്ങനെ പുസ്തകങ്ങൾ. സഞ്ചാര സാഹിത്യകാരൻ എന്നതിനൊപ്പം ഔന്നത്യം നിറഞ്ഞ ഒരു നോവലിസ്റ്റും കഥാകാരനും തിരക്കഥാകാരനും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനുമൊക്കെയായിരുന്നു എസ് കെ പൊറ്റക്കാട്. 1982 ഓഗസ്റ്റ് 6 മരണത്തിന്റെ പാതയിലൂടെ എസ് കെ പൊറ്റക്കാട് നടന്നകന്നു. ഇന്നും അദ്ദേഹത്തിന്റെ ജീവൻ തുടിക്കുന്ന സൃഷ്ടികൾക്ക് ആസ്വാദകർ ഏറെയാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.